ബിസ്മില്ലാഹി റഹീം ബിസ്മിഹിറുറഹ്മാൻ ഇറഹീം അലഹമ്മദിഹിറബുലമീൻ വസ്ലാംസൂലിഹി ലമീൻ ഒരു ദിനം ഒരായത്ത് എന്ന ഖുറാൻ പഠന പരിപാടിയുടെ ശ്രോതാക്കളായ സഹോദരി സഹോദരൻ നമ്മുടെ പഠനം അഷുദ്ധ ഖുർവാനിലെ പതിനൊന്നാമത്തെ സൂറത്തായ സൂറത്ത് ഹൂദിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു സുബ്ഹനോ താല ഇതുവരെ നാം പിന്നിട്ടത് സ്വീകരിക്കുകയും ഇത് പൂർത്തിയാക്കുവാൻ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു ഈ അധ്യാപനവും ഈ പഠനവും സ്വീകരിക്കുമാറാവട്ടെ സൂറത്ത് ഹൂദ് സൂറത്ത് യൂനുസും നബ്സലല്ലാഹു അലൈവലമ്മയുടെ മക്ക ജീവിതകാലത്ത് വലിയ എതിർപ്പുകളും പീഡനങ്ങളും നിറഞ്ഞ കാലത്ത് അവതരിച്ചതാണ് ഏതാണ് ആദ്യം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന് മാത്രം ഒരേ സാഹചര്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ് കടുത്ത താക്കീതിൻ്റെ സ്വരമാണ് സൂറത്ത് ഹൂദിനുള്ളത് അഥവാ സൂറത്ത് യൂണിസിനേക്കാൾ ഗൗരവത്തിൽ താക്കീത് ചെയ്യുന്നു എന്നതാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹൂദ് നബി അലൈ ഇസ്ലാമിൻ്റെ ജനതയായ ആദ് ഇറം നിവാസികളുടെ അവരുടെ നിഷേധവും ധിക്കാരവും അതിനെ തുടർന്ന് അവർ ഭൂമുഖത്തു നിന്ന് തുടച്ച് നീക്കപ്പെട്ടതും ശ്രദ്ധയിൽപ്പെടുത്തിയാണ് നബ്സല്ലാഹ് അലൈവലമയുടെ എതിരാളികളെ താക്കീത് ചെയ്യുന്നത് ഈ നിലയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആദിൻ്റെ ജനതയുടെ ആദ് ജനതയുടെ അഥവാ ഹൂദ് നബി അലൈഹി അലൈസ്ലാമിൻ്റെ ജനതയുടെ ഗതിയായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എന്ന് താക്കീത് ചെയ്യുകയാണ് ആദ്യ ജനത അറേബ്യൻ പ്രദേശത്ത് ജീവിച്ചിരുന്നവരാണ് ഇന്നത്തെ യമനിൻ്റെയും ഒമാനിൻ്റെയും ഇടയിൽ കിടക്കുന്ന അതുപോലെ ഇന്നത്തെ സൗദി അറേബ്യയുടെ റുബുൽ ഖാലി എന്ന് പറയുന്ന മരുഭു മരുപ്രദേശത്തിൻ്റെ ജനവാസമില്ലാത്ത സ്ഥലത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നത് അവരുടെ നാശാവശിഷ്ടങ്ങൾ ഇന്നും ആ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതുവച്ച് തന്നെ ചരിത്രകാരന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവർ വലിയ കരുത്തരായ വലിയ സാങ്കേതിക പുരോഗതി പ്രാപിച്ച ആളുകളായിരുന്നു എന്ന് അതബിനു നബിക്കുല്ലി റീൻ ആയത്തൻ തഡബസൂൻ നിങ്ങളെല്ലാ സമതലങ്ങളിലും ഒരു പ്രയോജനവുമില്ലാതെ വലിയ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അവരെ വിമർശിച്ചത് കാണാൻ കഴിയും അതുപോലെ വത്തഹദൂനം അസാൻ അൽ അല്ലക്കും തഹലുദൂൻ നിങ്ങളെന്നും പാർക്കും എന്ന കൂടി എന്നും ഇവിടെ പാർക്കും എന്ന കൂടി കോട്ടകൾ പണിയുന്നു എന്ന് പറഞ്ഞത് കാണാം അമദ്ദക്കുംബിയാൻ ആമിംബ ബനീൻ നിങ്ങൾക്ക് സമ്പത്ത് കാലി സമ്പത്തും സന്താനങ്ങളെയും വർദ്ധിപ്പിച്ചു തന്നു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ധാരാളം ഭൗതിക ശക്തി അവർക്കുണ്ടായിരുന്നു എന്ന് കുറുവാൻ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ സൂറത്തുൽ ഫജിറിൽ ഇറമദാത്തിൽ എമാദ് അലംദറ കൈഫലു കബി ആദ് ഇറമദാത്തിൽ എമാദ് ആദ്യെ എന്ത് ചെയ്തു എന്ന് താങ്കൾ കണ്ടില്ലേ പിരമിഡുകൾ അല്ലെങ്കിൽ സ്തൂപങ്ങൾ ഉള്ള ഇറമിനെ ഇറം എന്നത് ആദ്യ മറ്റൊരു പേരാണ് അവരുടെ രണ്ടും ഒരേ സമൂഹം തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നൂഹഅാലിസ്ലാമിൻ്റെ ശേഷം വീണ്ടും ആ ജനത കപ്പലിൽ കയറി രക്ഷപ്പെട്ട ജനത ഇറങ്ങി താമസിക്കുകയും പിന്നീട് കാലക്രമേണ അവർ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് സത്യദീനിൽ നിന്ന് ക്രമേണ ക്രമേണയായി അകന്നുപോയി കൊടിയ അക്രമവും അനീതിയും ദുഷ്ടതയും തിന്മകളും വാഴുന്ന ഒരു ജനതയാകുകയും അതിന് പറ്റുന്ന വിധമുള്ള ആത്മീയതയും മതസങ്കൽപ്പങ്ങളും രൂപപ്പെടുത്തുകയും അങ്ങനെ വിഗ്രഹാരാധന വിഗ്രഹാരാധനയും അതുപോലുള്ള അനാചാരങ്ങളും കൊണ്ടുനടക്കുകയും ചെയ്തിരുന്ന ജനതയായിരുന്നു ആതിൻ്റെ ജനത ഈ നിലയിലെല്ലാം മക്കാർക്ക് നല്ല ഉദാഹരണമാണ് മക്കൾക്കാരുടെ ധാർഷ്ട്യം ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ പ്രബലരാണ് ഞങ്ങൾ സമ്പന്നരാണ് ഞങ്ങൾ എല്ലായിടത്തും ആദരിക്കപ്പെടുന്നവരാണ് ഞങ്ങളെ വെല്ലാൻ ആരുമില്ല അതിൻ്റെ പുറമെ ഈ വിഗ്രഹങ്ങളുടെയൊക്കെ നടത്തിപ്പുകാർ ഞങ്ങളാണ് ഇവയൊക്കെ തെറ്റാണെങ്കിൽ ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയേനെ ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങളാണ് മക്കാമുഷിരിക്കുകൾക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അള്ളാഹുത്താല ഹൂദ് നബിയുടെ ജനതയുടെ കാര്യം വിസ്തരിച്ച് പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു അവരുടെ ന്യായീകരണങ്ങളും പക്ഷെ എന്നിട്ട് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് പഠിച്ചു നോക്കൂ എന്ന തരത്തിലാണ് ഹൂദ അലൈ സ്ലാമിൻ്റെ ജനതയുടെ കാര്യം ഇവിടെ ഈ സൂറത്തിൽ വിശദമായി സൂചിപ്പിക്കുന്നത് അവർ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടും എന്ന് താക്കീത് ചെയ്യുകയാണ് അതിൻ്റെ ഉദ്ദേശം താക്കീതിൻ്റെ കാഠിന്യം നബിദുരമേനി സലല്ലാ അല്ലേ സല്ലമക്ക് പോലും ഭീതി ജനിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് ഒഫസറുകൾ ഉമാം എബിന് ഖസീറൊക്കെ ഉദ്ധരിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും എം സലാഹ് അലൈവിസ്ലമയോട് അബൂബക്ക സദീഖ് അലി അള്ളാൻഹു ചോദിച്ചു അദ്ദേഹം പറയുകയാണ് സാലിത്തു റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ലം മാ ഷയ്യബഖ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു എന്താണ് താങ്കളെ ഇങ്ങനെ നരക്കുന്നത് എന്ന് കാല അദ്ദേഹം പറഞ്ഞു ഷയ്യബത്തിനി ഹൂദും വാ വൽവാക്യ അമ്മ എത്തസ അലൂൻ വൈദശംസ് എന്നെ നരപ്പിക്കുന്നത് നരപ്പിച്ചത് ഹൂതും അതിൻ്റെ സഹോദരിമാരുമാണ് അഥവാ ഹൂതും അതുപോലുള്ള സൂറത്തുകളുമാണ് സൂറത്തുൽ വാക്യ അമ്മ എത്തസ അലൂൻ അഥവാ സൂറത്തുൽ നബഅഅ അതുപോലെ വൈദശംസ് കുവ്വിറത്ത് സൂറത്തുൽ കുവ്വിറത്ത് ഇതുപോലുള്ള സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചത് എന്നായിരുന്നു നബ്സലല്ലാ അലൈവ് വല്ലമയുടെ പ്രതികരണമെന്ന് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് ചില പദവ്യത്യാസങ്ങൾ അതിലുണ്ട് ചിലത് സൂറത്തുൽ സൂറത്തുൽ ഹാക്ക് എന്നുണ്ട് ചില റിപ്പോർട്ടിൽ അഹ്വാതുഹ എന്നില്ല ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സമയങ്ങളിൽ അദ്ദേഹം വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കാം എന്ന് മനസ്സിലാക്കാം ഏതായാലും അതിലൊക്കെ എല്ലാ റിപ്പോർട്ടുകളിലും സൂറത്ത് ഹൂതുണ്ട് എന്നതാണ് പ്രത്യേകത അങ്ങനെ നബ്സലാഹു അലൈവിസലമ നരക്കാൻ കാരണം തൻ്റെ ഉമ്മത്തിന് നൽകപ്പെടുന്ന ഈ കടു ഈ സൂറത്ത് ഹൂദിലൂടെ നൽകപ്പെടുന്ന കടുത്ത താക്കീതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പൊതുവിൽ മക്കീ സൂറത്തുകളുടെ ഇതിവൃത്തം അത് തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം അത് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ മുഖ്യ ഉദ്ദേശമെന്ന് എന്ന് പറയുന്നത് മക്ക ഈ സുഹൃത്തുകളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വളരെ കുറച്ചേ വരാറുള്ളൂ അതേസമയത്ത് വിശ്വാസപരമായ കാര്യങ്ങൾ ഊന്നിപ്പറയുക എന്നതാണ് ഈ സുഹൃത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക ബാക്കി വിശദാംശങ്ങൾ ഇൻഷാ അള്ള ആയത്തുകളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് പറയാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുമാ അല്ലിംനാ മായ വം ഫുന വം ഫിനിമ അല്ലം തനാ റബ്ബന ജിദിനൻ വ ഫഹുമൻ വെക്കത്തൻ വൻറ അള്ളാഹു മജിഅ അലുന റബി അ കുലൂബിന വനൂർ സുദൂരിന وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين